ഒരു പുതിയ ഡയമെൻഷൻ എന്ന് പറയുന്നത് ജയിലിൽ കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഗൂഢാലോചന നടത്തിയോ എന്നുള്ള സംശയമാണ് ഇപ്പൊ അടുത്തതായിട്ട് പ്രതിപക്ഷം ഉയർത്തിയത്. ഇപ്പൊ അധ്യാപകൻ ആക്രമിക്കപ്പെട്ട സംഭവത്തിന്റെ കാര്യകാരണങ്ങൾ അവിടെ നിൽക്കട്ടെ, പക്ഷേ ഈ സ്കൂളിന്റെ മാനേജർ അദ്ദേഹം ആയതുകൊണ്ട് തന്നെ ഈ ഗൂഢാലോചനയിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് പ്രതിപക്ഷം തുറന്നു പറഞ്ഞു. അത് വളരെ പ്രിമച്ചുവറായി പോയി. അതായത് ഈ കാര്യത്തിൽ ഒരു നിഗമനത്തിൽ എത്തുന്നതിന് മുമ്പേ ഒരു അധ്യാപകൻ ആക്രമിക്കപ്പെട്ടപ്പോൾ ബാലകൃഷ്ണപിള്ളയെ നേരിട്ട് പ്രതിക്കൂട്ടിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് LDF ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഉള്ളതുകൊണ്ടാണ്? ഞങ്ങൾ ഒരു രാഷ്ട്രീയ ലക്ഷ്യം അത് വെക്കുന്നില്ല. ഈ വിഷയം ഉണ്ടായപ്പോൾ ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൻ ഗണേഷ് കുമാറിനോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങൾക്ക് ഇതിനകത്ത് ബന്ധമുണ്ടോ? കാരണം അവരുടെ ഈ കക്ഷിയുടെ ഭാര്യ പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് ആകെയുള്ള ശത്രു ഈ മാനേജറും മാനേജ്മെന്റുമാണ്. അതിനെക്കുറിച്ച് ബാലകൃഷ്ണപിള്ളയുടെ മകനോട് ചോദിച്ചു. ബാലകൃഷ്ണപിള്ളയുടെ മകൻ പറഞ്ഞു, ഞാൻ എനിക്കറിയില്ല, ഞാൻ ഈ മാനേജ്മെന്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എൻ്റെ അച്ഛനാണെങ്കിൽ ജയിലിലാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്? അദ്ദേഹം ജയിലിലാണ്. പക്ഷെ എന്താ സംഭവം? അദ്ദേഹം ജയിലിലാണെങ്കിലും ജയിലിലെന്ന വ്യാജേന സ്വകാര്യ ആശുപത്രി എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി കഴിയുന്നു. സുഖ സൗകര്യം എന്ന് പറയുന്നത് തെറ്റാണെങ്കിൽ എല്ലാ സൗകര്യത്തോടും കൂടി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾ മിണ്ടായിരിക്കും ഞാൻ പറയട്ടെ. നിങ്ങൾ പറയുമ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ. നിങ്ങൾ ആർക്ക് വേണ്ടി വാദിക്കുന്നത്? ഞാൻ പറയട്ടെ നിങ്ങൾക്ക് സൗകര്യമുള്ള കാര്യം പറയാനല്ലോ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പറയുന്ന നിയമവിരുദ്ധമാണെങ്കിൽ നിങ്ങൾ പറയണം. ബാലകൃഷ്ണ പിള്ളയ്ക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കുക ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരു മിനിറ്റ് ഞാൻ തിരിച്ചു വരാം. മനോജ് കുമാർ, ഇതിൽ അധ്യാപകൻ ആക്രമിക്കപ്പെട്ട സംഭവമാണ് പെട്ടെന്ന് ഇത് ഇത്തരം വിവാദങ്ങളിലേക്കൊക്കെ വരാൻ കാരണം. ബാലകൃഷ്ണപിള്ള കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന കൊണ്ടും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും കൊണ്ടും വളരെയധികം വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയ നേതാവാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. ഈ അധ്യാപകനോടും അദ്ദേഹത്തിന്റെ ഭാര്യയോടും അദ്ദേഹത്തിന് വിരോധമുണ്ടായിരുന്നു എന്ന് ആർ ബാലകൃഷ്ണപിള്ള തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ബാലകൃഷ്ണപിള്ള ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാണോ എന്ന്, അതായത് അദ്ദേഹത്തിനെതിരെ ഒരു കുറ്റം കൂടി ആരോപിക്കുന്ന ഘട്ടത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഈ ആക്സിഡന്റ് നടക്കുന്നത് ഒരു ദിവസം രാത്രി 10:30 മണിക്കാണ്. അത് ആക്സിഡന്റ് ആണോ അല്ലയോ എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അറിയാം. എന്തോ ആവട്ടെ, അധ്യാപകന്റെ ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കാനല്ല, ഞാൻ അദ്ദേഹം ചോദിച്ചതിന് മറുപടി പറയാനാണ് നിൽക്കുന്നത്. എങ്കിൽ നിങ്ങൾ പറ, നിങ്ങൾ ഇങ്ങോട്ട് നിന്ന് പറ. അദ്ദേഹത്തിന് ദാരുണമായ ഒരു ആക്രമണമോ ആക്സിഡന്റോ ഉണ്ടായി, ഇത് നമ്മൾ നിഷേധിക്കുന്നില്ല. ആ ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം പിറ്റേന്ന് രാവിലെ 7 മണിക്ക് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി കെട്ടിയ ജീപ്പുകൾ കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആർ ബാലകൃഷ്ണപിള്ള സ്കൂൾ മാനേജർ അവിടുത്തെ അധ്യാപകനെ ക്രൂരമായി ആക്രമിച്ചു എന്നും മരിക്കാൻ കിടക്കുന്നു എന്നും പറഞ്ഞ് കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനൗൺസ് ചെയ്യുകയും ഹർത്താൽ ആചരിക്കുകയും ചെയ്തു. എന്തടിസ്ഥാനത്തിലാണ് ആർ ബാലകൃഷ്ണപിള്ളയാണ് ഇത് ചെയ്തതെന്ന് മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിച്ചത്? മറ്റൊന്ന്, അന്ന് അടുത്ത ദിവസം രാവിലെ 9 മണിക്ക് അസംബ്ലി തുടങ്ങിയപ്പോൾ തന്നെ അസംബ്ലിയിൽ നിന്നും ബഹുമാനിയായ പ്രതിപക്ഷ നേതാവ് ഇറങ്ങിവെന്ന് പറയുന്നു. ഇത് ബാലകൃഷ്ണപിള്ളയാണ് ചെയ്തത്, അയാൾ തന്നെയാണ് ചെയ്തതെന്ന് പറയുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? അപ്പോ അതിനുശേഷം ബഹുമാനിയായ പ്രതിപക്ഷ നേതാവ് നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. അത്യാസന്ന നിലയിൽ കിടക്കുന്ന ഡോക്ടറെ രോഗിയെ കണ്ടിട്ട് ചോദിക്കുന്നു, സംസാരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം വീണ്ടും ഇറങ്ങിവെന്ന് പറയുന്നു അയാളാണ് ചെയ്തതെന്ന്. ഇതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയൊന്നും ഞങ്ങൾ പറയുന്നില്ല. അച്യുതാനന്ദന്റെ വ്യക്തമായ ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. ഞാനൊന്ന് ഒരു മിനിറ്റ് ഞാൻ വരാം, തിരിച്ചു വിടും. ഓരോരുത്തരുടെ മനുഷ്യാവകാശ മനുഷ്യാവകാശങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് മനുഷ്യാവകാശങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് ദിവസവും നിലവിളിക്കുന്ന കുറെ ആളുകളാണ് ഇവിടെ നിന്നുകൊണ്ട് ബാലകൃഷ്ണപിള്ളയ്ക്ക് മനുഷ്യാവകാശം പാടില്ലെന്ന് പറയുന്നത്. ആർ ബാലകൃഷ്ണപിള്ള ജയിൽ ശിക്ഷ അനുഭവിക്കാൻ കോടതി ഉത്തരവിടുന്ന സമയത്ത് LDF സർക്കാരാണ് അധികാരത്തിലുണ്ടായിരുന്നത്. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹം ജയിൽ മന്ത്രിയായിരുന്നു, ഇന്ന് ഞാൻ ജയിൽ മന്ത്രിയാണ്, അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ സർക്കാരിന്റെ പരിധിയിൽ നിന്ന് ചെയ്തു കൊടുക്കാവുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. അത് ആ കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. പക്ഷെ പിന്നീട് ബാലകൃഷ്ണപിള്ള തന്നെ UDFന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ ശിക്ഷ ഇളവ് ചെയ്യണമെന്നൊരു അഭ്യർത്ഥന മുമ്പോട്ട് വെക്കുകയും UDF സർക്കാരിന് ഈ പ്രശ്നം എവിടെയും പരിഹരിക്കാൻ കഴിയാതെ ഒരു ഒത്തുതീർപ്പ് ഫോർമുല പോലെ അദ്ദേഹത്തിന് ഒരു സൗകര്യപ്രദമായ ചികിത്സയ്ക്കുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തു എന്നാണ് പുറത്തു മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുന്നണി രാഷ്ട്രീയത്തിന്റെ ദൗർബല്യങ്ങൾ കൊണ്ട് ബാലകൃഷ്ണപിള്ളയുടെ കാര്യത്തിൽ എന്തെങ്കിലും കർശന നടപടി എടുക്കുന്നതിന് UDF നേതൃത്വത്തിന് വിലക്കുണ്ടോ, പരിമിതിയുണ്ടോ? ഒന്ന്, ഇവിടെ പറഞ്ഞതുപോലെ കഴിഞ്ഞ LDF ഗവൺമെന്റ് കാലത്താണ് ബാലകൃഷ്ണപിള്ള സാർ ജയിലിലേക്ക് പോകുന്നത്. അന്നത്തെ LDF ഗവൺമെന്റ് ബഹുമാനായ ശ്രീ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്ത്
ബാലകൃഷ്ണപിള്ള സാറിന് ധാരാളം ആനുകൂല്യം ജയിലിൽ ഞങ്ങളത് വളരെ അംഗീകരിച്ചുകൊണ്ട് തന്നെ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു, ധാരാളം ആനുകൂല്യങ്ങൾ അദ്ദേഹം മുൻ മന്ത്രിയും മുൻ ജയിൽ മന്ത്രിയും മുൻ കാല എം പിയും എം എൽ എയും എന്നുള്ള ആ പ്രിവിലേജ് കൊടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജയിലിൽ എല്ലാ ആനുകൂല്യങ്ങളും ചെയ്തു തന്നു. ഞങ്ങൾ നിഷേധിക്കുന്നില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നു. അത് ഒരു രാഷ്ട്രീയമായിട്ട് അതിനെ കണ്ടില്ല എന്നുള്ളതിൽ സന്തോഷവുമുണ്ട് ഞങ്ങൾക്ക്. അടുത്ത യു ഡി എഫ് ഗവൺമെൻറ് വന്നു. യു ഡി എഫ് ഗവൺമെൻറ് വന്നപ്പോൾ ബഹുമാനായ ബാലകൃഷ്ണപിള്ള സാർ എനിക്ക് റമിഷൻ തരണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകൾ ആപ്ലിക്കേഷൻ കൊടുത്തു. കൊടുത്തിട്ട് ആപ്ലിക്കേഷൻ യു ഡി എഫ് കൺസിഡർ ചെയ്തില്ല എന്നുള്ളത് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. 75 വയസ്സിന് മേളിൽ പ്രായമുള്ള അദ്ദേഹത്തിന് 78 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹത്തിൻ്റെ രോഗങ്ങളെക്കുറിച്ച് തന്ന മെഡിക്കൽ ബോർഡ് ശുപാർശ ചെയ്തേക്കുന്ന സാധനമാണിത്. ഈ മെഡിക്കൽ ബോർഡ് ശുപാർശ ചെയ്തേക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ രണ്ട് ഹാർട്ട് സംബന്ധമായി രണ്ട് ബ്ലോക്ക് എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കാൻ ഞാൻ മാറി നിൽക്കാം. രണ്ട് ബ്ലോക്ക് അതുപോലെ ഹാർട്ട് സംബന്ധമായി വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ, ഇങ്ങനെയുള്ള മാരകമായ ഇരുമ്പിൻ്റെ അംശം കരളിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന മാരകമായ അസുഖങ്ങൾ, ഇങ്ങനെയുള്ള ധാരാളം അസുഖങ്ങളുള്ള ഒരു വ്യക്തിയെ ഗവൺമെൻറ് അന്ന് തന്നെ എൽ ഡി എഫ് ഗവൺമെൻറ് ഇരിക്കുമ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. പക്ഷേ എൽ ഡി എഫ് ഗവൺമെൻറിൻ്റെ പരിമിതികൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. കാരണം ഒരു പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ആളിനെ അല്ലെങ്കിൽ ഒരു യു ഡി എഫിൻ്റെ ഉന്നതനായ ഒരു നേതാവിനെ അന്ന് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് മാറുകയോ അവർക്ക് എന്തെങ്കിലും സൗകര്യം ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ ആ ഗവൺമെൻറ് പ്രതിരോധത്തിലാവും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അത് അംഗീകരിക്കുന്നു. പക്ഷേ യു ഡി എഫിൻ്റെ ഗവൺമെൻറ് വന്നതിന് ശേഷവും ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടും അത്രയും ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. മനോജ് കുമാർ സൂചിപ്പിച്ചതുപോലെ അത്ര പോലും സൗജന്യം ഞങ്ങൾക്ക് യു ഡി എഫ് നൽകിയിട്ടില്ല. എൽ ഡി എഫ് നൽകിയ അത്ര പോലും ഒരു ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ മാത്രമാണ് ചെയ്തത്. യു ഡി എഫ് പോലും ബാലകൃഷ്ണപിള്ളയ്ക്ക് സൗകര്യങ്ങൾ ചെയ്തു തന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും ബന്ധുവിന്റെയും പരാതി. ഇത് ബാലകൃഷ്ണപിള്ളയ്ക്ക് വേണ്ടി വരുന്ന ആൾക്കാർ ബഹളം വെക്കുന്നത് അദ്ദേഹത്തിനെതിരാ. നിങ്ങൾ ഈ ബഹളം വെക്കുന്നത് നിങ്ങളിങ്ങനെ ബഹളം വെക്കുമ്പോൾ ആളുകൾ കാണാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പറയുന്ന ന്യായീകരിക്കുന്ന വിധത്തിൽ ഞാൻ ഇവിടെ ശ്രീ മനോജ് കുമാർ പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. അദ്ദേഹം എന്ന് പറഞ്ഞ എന്താ, ഞങ്ങൾക്ക് വേണ്ട ആനുകൂല്യം കിട്ടിയില്ല എന്നുള്ളതാണ്. മുന്നണി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ആനുകൂല്യം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മുന്നണിയിൽ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ആനുകൂല്യം കിട്ടണം എന്നാണ് ആവശ്യം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ആർ ബാലകൃഷ്ണപിള്ള ചെയ്തിരിക്കുന്ന പൊതു മുതൽ അദ്ദേഹം അഴിമതി നടത്തി സ്വന്തമാക്കി എന്ന മിനിമം വാക്കിൽ പറഞ്ഞാൽ എന്ന് പറയുന്ന കാര്യത്തിൽ 5 വർഷം മുതൽ 7 വർഷം വരെ തടവിൽ ശിക്ഷിക്കപ്പെടേണ്ട ഒരു കേസാണ്. ആ കേസിൽ വളരെ സമ്പന്നനായ ആർ ബാലകൃഷ്ണപിള്ള പ്രമുഖരായ വക്കീലന്മാരെ കൊണ്ട് മുഴുവൻ വാദിച്ച ശേഷം അദ്ദേഹത്തിന് 78 വയസ്സായി എന്ന ആനുകൂല്യം കൂടി വെച്ചുകൊണ്ടാണ് ഒരു കൊല്ലത്തെ ശിക്ഷ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മിനിമം ശിക്ഷയാണ്. ആ ശിക്ഷ പോലും അനുഭവിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലാതെ അദ്ദേഹം മുന്നണിയിടെ സമ്മർദ്ദത്തിലാക്കി അതിൽ നിന്നുകൂടി വിടൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമം യു ഡി എഫ് പല ഘട്ടങ്ങൾ നടത്തിയപ്പോൾ ജനങ്ങളുടെ എതിർപ്പ് മൂലം സാധിച്ചില്ല. അങ്ങനെ കഴിയാതെ വന്നപ്പോഴാണ് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്ത് രോഗത്തിന്റെ പേരിൽ അദ്ദേഹം പുറത്തേക്ക് വന്നിരിക്കുന്നത്. ആ പുറത്തേക്ക് ഇരുന്നിട്ടും അദ്ദേഹം ഭരണത്തിൽ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അദ്ദേഹത്തിന്റെ മകൻ ക്യാബിനറ്റിൽ ഇരിക്കുന്ന ആ ക്യാബിനറ്റാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായ ഈ സ്വകാര്യ ആശുപത്രി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഉത്തരവിറക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഒരു മന്ത്രി ഭീതിയോ പ്രീതിയോ കൂടാതെ ആർക്കും ഫേവറേറ്റ് ചെയ്യാൻ പാടില്ല എന്ന ഭരണഘടനാ തത്വം തന്നെ അംഗീകരിച്ചുകൊണ്ട് ഭരണഘടനയിലെ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ലംഘനം തന്നെ ഈ ഗവൺമെന്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് രണ്ട് മന്ത്രിമാർ രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണം. ഈ വിഷയത്തിൽ വാളകം കേസിൽ ആർ ബാലകൃഷ്ണപിള്ള പ്രതിയാണോ അല്ലെങ്കിൽ ആരാണ് പ്രതി, തീവ്രവാദികളാണോ പ്രതി, ഈ കാര്യം അന്വേഷിക്കാൻ വേണ്ടി CBI അന്വേഷിക്കണം. ഈ മൂന്നാവശ്യവും ജനങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നത് നിയമത്തിന്റെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിലാണ്. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, ഇതിൽ ഒരു ഘടകം നമ്മൾ വേറിട്ട് ചർച്ച ചെയ്യേണ്ടത് ഈ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരുടെ പ്രായം. ഇപ്പോൾ ബാലകൃഷ്ണപിള്ളയ്ക്ക് 78 വയസ്സായി. 75 വയസ്സ് കഴിഞ്ഞ തടവുകാരെ വിടുതൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രപ്പോസൽ വരികയും ഇത് നിയമോപദേശത്തിന് വിടുകയും ചെയ്തു. നമുക്ക് പുറത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് IG ലക്ഷ്മണയും ആർ ബാലകൃഷ്ണപിള്ളയും പോലെയുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രിസണേഴ്സ്, സെൻസിറ്റീവ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവർ ചെയ്ത കുറ്റം കൊണ്ടല്ല, അവരുടെ പശ്ചാത്തലം കൊണ്ട് രാഷ്ട്രീയവാദമാകാൻ സാധ്യതയുള്ള തടവുകാരുള്ളതുകൊണ്ട് പലതരത്തിൽ ഇത് മാറി മറിഞ്ഞു. ഇപ്പോൾ അത് ഏതാണ്ട് നിലച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു പക്ഷേ 75 വയസ്സിലധികം പ്രായമുള്ള ഈ ശിക്ഷയിളവ് ലഭിക്കേണ്ട ബാക്കിയുള്ള തടവുകാരുടെ ആനുകൂല്യം കൂടി ഈ രണ്ട് പേരുടെയും പശ്ചാത്തലം കൊണ്ടോ രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ടോ ഇല്ലാതായി എന്ന് പറയാൻ കഴിയുമോ? ഈ അദ്ദേഹത്തിന്റെ പ്രായം അദ്ദേഹത്തിന് ഒരു ആനുകൂല്യമായി കൊടുക്കണോ വേണ്ടയോ? ബാലകൃഷ്ണപിള്ളയോ ലക്ഷ്മണയോ എന്റെ പറവിയിൽ വരുന്ന വ്യക്തികളല്ല. ഞാൻ വാർദ്ധക്യം എന്നുള്ളത് രോഗമായിട്ട് കണക്കാക്കുകയും വൃദ്ധരായ ആളുകൾക്ക് നമ്മള് വൃദ്ധനയം നാളെ രൂപീകരിക്കാനായിട്ട് ഗവൺമെന്റ് തയ്യാറാകുമ്പോഴേ, വൃദ്ധനയം വ്യക്തമായി പറയുമ്പോഴേ, വൃദ്ധരായ ആളുകളോട് നിങ്ങളെ അനുകമ്പ കാണിക്കുന്നത് ഒരിക്കലും ഒരു മോശമായ സംഗതി ആയിരിക്കില്ല എന്നുള്ളത് ഉണ്ട്. സ്ഥിതിവിവരക്കണക്കുകൾ അറിയാവുന്നവർക്ക് 70 വയസ്സിന് മുകളിൽ കുറ്റവാളികളായിട്ട് വരുന്ന എത്ര കണക്കുകളുണ്ട്.
രാജ്യത്തെ ഏത് പൗരനും രാജ്യത്തെ നിയമവും നീതിന്യായ വ്യവസ്ഥയും അനുസരിക്കാനുള്ള ബാധ്യതയുണ്ട്. അത് എത്ര ചെറിയ നേതാവായാലും വലിയ നേതാവായാലും ഓരോ പൗരനും ഇത് അനുസരിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത ഭരണകൂടത്തിനുമുണ്ട്. നേർക്കുനേർ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമസ്കാരം.